ഹായ് എവ്രി വൺ, അഡ്വന്റിസ്റ്റ് ഹോമിലേക്ക് സ്വാഗതം. നിത്യതയോളം നിലനിൽക്കുന്ന ഒരു വിവാഹബന്ധം, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലേക്കായി നമുക്ക് രണ്ട് വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യാം. പാസ്റ്റർ ജോസ് പ്രകാശ്, വെൽക്കം ടു ദ ഷോ. ഇതിനു ശേഷം ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. താങ്ക് യു. ദി സീക്രട്ട് ടു എ ഹാപ്പി മാരേജ്, അതെന്നും ഒരു രഹസ്യമായിരിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കഥയിലൂടെ ആ രഹസ്യത്തിൻ്റെ ചുരുളുകൾ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കുമോ? വിവാഹ ജീവിതത്തിന് ഏതെങ്കിലും ഒരു സീക്രട്ട് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. വിവാഹ ജീവിതം വിജയകരമാകണമെങ്കിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അത് ഒരിക്കലും ഒരു രഹസ്യമായൊരു കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്നതായ, എന്നാൽ ആരും തമ്മിൽ അങ്ങോട്ടും പറയേണ്ട ആവശ്യമില്ലാത്ത ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് കൈൻഡ് ഓഫ് സാധനമാണ്. എവിടെ വെച്ചാണ് നിങ്ങൾ ആദ്യം കണ്ടത്? അത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കല്യാണാലോചനയ്ക്ക് വരുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ആദ്യം. അതിനു മുമ്പും, കാരണം ഞങ്ങൾ അഡ്വന്റിസ്റ്റുകാരായതുകൊണ്ട് പല സാഹചര്യങ്ങളിൽ കാണാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും പല പല വലിയ വലിയ മീറ്റിംഗ്സിലൊക്കെ വരാൻ കാണാൻ സാധ്യതയുണ്ട്. ഇല്ല, ഓർക്കുന്നില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എൻ്റെ ഫാദറാണ്. അപ്പം തീർച്ചയായിട്ടും ഞാൻ ആ സ്കൂളിൽ, അപ്പം എനിക്ക് 2.5 വയസ്സേ ഉള്ളൂ, സ്കൂളിലെ പോവും, അവിടെ കുറച്ച് നേരം ഇരിക്കും, കുട്ടികളെല്ലാം കാണാറുണ്ട്. പക്ഷെ അതൊന്നും ഓർമ്മയിലില്ല. ആദ്യമായിട്ട് ഒഫീഷ്യലി കാണുന്നത് കല്യാണാലോചനയ്ക്ക് വേണ്ടി വീട്ടിൽ വരുമ്പോൾ. ജോസ് പ്രകാശ്, ജീന ചേച്ചിനെ ആദ്യം കണ്ടപ്പോൾ പ്രണയം തോന്നിയോ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? അത് അറിയാം. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ, തീരുമാനങ്ങൾ, എൻ്റെ ആവശ്യങ്ങളൊന്നും ഒരു ഒരു ഇങ്ങനെ എൻ്റെ സങ്കല്പത്തിലുള്ളൊരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുകാരനായിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എന്നെ സഹായിക്കാനും എൻ്റെ കൂട്ടത്ത് നിൽക്കാനും പറ്റുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് ആവശ്യമായിരുന്നത്. അതിന് ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണം, ഇതുണ്ടാകണം, അത് അങ്ങനൊരു ഇതില്ല. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യം. ചേച്ചി, അതായത് ഞാൻ ഇങ്ങനെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മൾക്കായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ആളെ കാണുമ്പോൾ നമുക്ക് വയറ്റിൻ്റെ അകത്ത് തീ കത്തുമെന്നും കാതുകളിൽ മ്യൂസിക് കേൾക്കുമെന്നൊക്കെ, അത് ശരിയാണോ? എനിക്കങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ, അന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ഇന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കല്യാണാലോചനകൾ ഒരുപാട് വന്ന ആ സാഹചര്യത്തിലും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും നല്ലൊരാളിനെ, ഒരു എനിക്ക് പറ്റിയ ഒരു പാർട്ണർ, ഒരു പങ്കാളിയെ തരണമെന്ന് ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കും. നമുക്ക് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടോ? അതായത് ആദ്യം കാണുമ്പോൾ തന്നെ ഹെഡ് ഓവർ ഹീൽസ് വീഴുക, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരിക്കലും ഇല്ല. ഒരുപക്ഷെ അങ്ങനെ വീണതായ ഒരു ബൈബിൾ ക്യാരക്ടറുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ അന്ത്യം വളരെ ദാരുണവുമായിരുന്നു. സാംസൺ അങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അതിനുവേണ്ടി പല വിട്ടുവീഴ്ചകൾ ചെയ്തു, അവസാനം ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാത്ത ഒരു മരണം ഭരിക്കേണ്ടതായിട്ട് വന്നു. വേദപുസ്തകം പറയുന്നത് എപ്പോഴും നമുക്ക് തക്കതായൊരു തുണയെ ദൈവം നൽകും എന്നുള്ളതാണ്. അപ്പോൾ ആ തുണ എവിടെയോ ഉണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷമോ ആ ദൈവം നമുക്ക് വേണ്ടിയുള്ള തുണയെ സൃഷ്ടിച്ചു. പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനൊരാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഒരു സമയത്ത് ദൈവം തന്നെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അതിന് അവിടെയാണ് ഈ പ്രാർത്ഥനയുടെ ഒരു റോള് വളരെ പ്രസക്തമാകുന്നത്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായ ഒരു പങ്കാളിയെ വേണമെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് തക്ക സമയത്ത് നമുക്കത് വെളിപ്പെടുത്തി തരും. ഒരുപക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് ശേഷമായിരിക്കില്ല ആ ഒരു പാർട്ട്ണർ ജനിക്കുന്നത്. ആ പാർട്ട്ണർ ഓൾറെഡി പല മലയാള സിനിമകളിലും ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലേ, അതായത് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കാതെ ദൈവത്തിനെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ അലാവ് ചെയ്യണമെന്നാണ് പലരും പറയുന്നത് കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആദ്യം മുതൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ദൈവമാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യന് തക്കതായ തുണയെ കൊടുക്കുന്നത്. ദൈവത്തിന് മാത്രമേ ഈ രണ്ട് ജീവിതങ്ങളെ ഒരുമിച്ച് നിർത്താൻ തക്കോണം സാധിക്കുകയുള്ളൂ. കാരണം ദൈവം അങ്ങനെ ചിന്തിച്ചില്ല എങ്കിൽ മാനുഷികമായി നമ്മൾ എങ്ങനെ ചിന്തിച്ചാലും രണ്ട് സാഹചര്യത്തിൽ വളർന്ന രണ്ട് കൾച്ചറുള്ള രണ്ട് ചിന്താഗതിയുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് പോകാൻ ഒരിക്കലും പറ്റില്ല. നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ ഏബ്രഹാമും എലിയാസറും കൂടെയാണ് ഇസഹാക്കിനുള്ള ബ്രൈഡിനെ തേടി പോയത്.
ഇസാക്കിലായാലും ഒരു പങ്കും ഉണ്ടായിരുന്നില്ല എന്നാണ് അല്ലേ? തീർച്ചയായിട്ടും ആ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തോട് അബ്രഹാം പ്രാർത്ഥിച്ചു, തൻ്റെ ദാസനായ എലിയാസറിനെ അയച്ചു. എലിയാസറിൻ്റെ യജമാനായ ഇസഹാക്കിന് തക്കതായൊരു തുണ ദൈവം നൽകും എന്ന് എലിയാസറിനും അറിയാമായിരുന്നു. അപ്പോൾ ദൈവം ആ സമയത്ത് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ എലിയാസർ ചില ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം ഒത്തു വന്നപ്പോൾ, അതായത് ദൈവഹിതം നിറവേറുന്നു എന്ന് കണ്ടപ്പോൾ, തീർച്ചയായിട്ടും അത് ദൈവ പദ്ധതിയാണെന്ന് അവർക്ക് മനസ്സിലാകാൻ തന്നെ സാധിച്ചു. കാരണം നമ്മളെപ്പോഴും ദൈവത്തെ മുൻനിർത്തുകയാണെങ്കിൽ വി ക്യാൻ ഹൈഡ് അണ്ടർ ഹിസ് വിങ്സ്. പ്രാർത്ഥനയ്ക്ക് ഈ ദൈവത്താലുള്ള തിരഞ്ഞെടുപ്പിൽ കറക്റ്റ് ആവാനായിട്ട് എന്ത് റോളാണുള്ളത്? വലിയൊരു പങ്കുണ്ട് പ്രാർത്ഥനയ്ക്ക്. കാരണം പ്രാർത്ഥനയിലൂടെ നമുക്ക് കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഈ വിവാഹത്തിന് മുമ്പ് സാധാരണ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും, എങ്ങനെയുള്ള ആളായിരിക്കും, കൂടുതലാണ് എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള ജീവിതം, ഭർത്താവിൻ്റെ വീട് എങ്ങനെയായിരിക്കും, അവിടെ ഭർത്താവിൻ്റെ അമ്മ സഹോദരങ്ങൾ എല്ലാവരും എങ്ങനെയായിരിക്കും എന്നോട് ഇടപെടുന്നത്, ഞാനവിടെ ഒറ്റയ്ക്കാണല്ലോ എന്നൊരു ചിന്ത എപ്പോഴും പെൺകുട്ടികളുടെ മനസ്സിലുണ്ട്. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ ഒരു കംഫർട്ട്, ഒരു ആശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും, ഒരു ആത്മവിശ്വാസം വരും. ആ പുതിയൊരു ഭവനത്തിലേക്ക് പോകാനുള്ള നല്ല ഒരു ആത്മവിശ്വാസം തരുവാൻ പ്രാർത്ഥനയ്ക്ക് വലിയൊരു പങ്കുണ്ട്. പുരുഷന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂല് സാറിന് അറിയാലോ, ഈ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങുന്ന യുവതലമുറയ്ക്ക് പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഒറ്റമൂലി അല്ല, പക്ഷെ പ്രാർത്ഥനയ്ക്ക് ജീവിതത്തെ മൊത്തം നിയന്ത്രിക്കാനുള്ളതായ ഒരു ശക്തിയുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് സമയമായി, വളരെയധികം രസകരമായ ഒരു ചർച്ചയായിരുന്നു. പ്രിയ പ്രേക്ഷകരെ, എങ്ങനെയാണ് ദൈവം നമുക്കായി തക്കതായ തുണയെ കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരികെ വരാം. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. അഡ്വന്റിസ്റ്റ് ഹോമിലേക്ക് വീണ്ടും സ്വാഗതം. പാസ്റ്റർ ജോസ് പ്രകാശ്, നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജീവിത പങ്കാളിയെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. വേദപുസ്തകത്തിൽ ഇങ്ങനെ ദൈവം തിരഞ്ഞെടുത്തതിനെ കുറിച്ച് എന്തൊക്കെയാണ്? വേദപുസ്തകത്തിൽ നമ്മുടെ വിവാഹം ആദ്യമായി ഈ സ്ഥാപിക്കുന്നത് തന്നെ ദൈവമാണ്. അതെ, തക്കതായ ഒരു തുണയെ ദൈവം ആദാമിൽ നിന്ന് തന്നെ സൃഷ്ടിച്ച് ആദാമിന് കൊടുക്കുന്നതായിട്ട് കാണാൻ തന്നെ സാധിക്കും. അപ്പോൾ ദൈവത്താൽ ചേർക്കപ്പെടുന്നതെല്ലാം നല്ലതും ശുഭവുമായിരിക്കും, അതിന് ഒരു തർക്കവുമില്ല. ഈ അപ്പോസ്തലനായ പൗലൂസും യാക്കോബും ഒക്കെ പറയുന്നത് ഈ പങ്കാളികളുടെ സൗന്ദര്യം, ബാഹ്യമായ ആഡംബരം, ബാഹ്യമായ ഈ ആരവം ഇതൊന്നുമല്ല, ബട്ട് ദ ഇന്നർ മാൻ, ആന്തരികമായ ആ വ്യക്തിത്വത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്നേഹമുള്ളവരും സൗമ്യരും ദൈവത്തെ ഭയക്കുന്നവരും ദൈവത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നതുമായ വ്യക്തികൾ, അതാണായാലും പെണ്ണായാലും, അങ്ങനെയുള്ളവരാണ് എപ്പോഴും കുടുംബ ജീവിതത്തിൽ വിജയിക്കുന്നവർ. ചേച്ചി, ഇണയല്ല പെണ കൂടരുന്നുള്ളൊരു വാക്യത്തെ കുറിച്ച് ഞാൻ ഓർക്കുന്നു, അതിനെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുക? നാം ഒരിക്കലും ഇണയില്ല പിണ കൂടാൻ പാടില്ല. കാരണം നാം ഒരു വിശ്വാസത്തിലായിരിക്കുന്നു, മറ്റൊരാൾ വേറൊരു വിശ്വാസത്തിലായിരിക്കും. ആ സമയത്ത് നമ്മൾ വേറൊരു വിശ്വാസത്തിലുള്ള ആളുമായി പ്രണയത്തിലാവുകയാണെങ്കിൽ തീർച്ചയായും അങ്ങോട്ട് അവർ ഏത് വിശ്വാസത്തിലാണോ അങ്ങോട്ട് നാം ആകർഷിക്കപ്പെടുവാൻ വളരെ സാധ്യതയുണ്ട്. കാരണം പ്രണയിക്കുമ്പോൾ അയാളെ പൂർണ്ണമായി നാം പ്രണയിക്കുന്നു. അപ്പോൾ ആ വിശ്വാസവും നാം അംഗീകരിക്കേണ്ടതായിട്ട്, ആശയങ്ങളും നമ്മൾ, അവരുടെ ആശയങ്ങളും അവരുടെ ആ വിശ്വാസവും എല്ലാം നാമും അംഗീകരിക്കേണ്ടതായിട്ട് വരും. അത് അംഗീകരിച്ചാലേ അവരോട് നമുക്ക് സ്നേഹം കാണിക്കാൻ പറ്റുള്ളൂ, സ്വാഭാവികം. പിന്നെ ഇണയില്ല പിണ കൂടരുതെന്ന് പറയുന്നത് ഇതൊരു വിശ്വാസം സംബന്ധമായ കാര്യം മാത്രമല്ല, ഇത് വിദ്യാഭ്യാസപരമായിട്ടും സംസ്കാരപരമായിട്ടും. ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു, ഈ അവിശ്വാസി അല്ലെങ്കിൽ നമുക്ക് ചേരാത്തത് എന്നുള്ളതിനെ ഒന്ന് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യേണ്ടി വരുമല്ലോ. അതെ, അപ്പം ചേരാ ഇപ്പോ നാലടി പൊക്കമുള്ള ഒരു പുരുഷൻ
ആറടി പൊക്കമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ എല്ലാ ബയോളജിക്കൽ നീഡ്സൊക്കെ ചിലപ്പോൾ മീറ്റ് ചെയ്യാം, പക്ഷേ അത് സാമൂഹികമായിട്ടും ശാരീരികമായിട്ടുള്ളതായ ഒരു ഒരു എന്താണ് പൊരുത്തക്കേട് ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാഭ്യാസമുള്ളതായ ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസമില്ലാത്തതായ ഒരു ഭർത്താവ് വരുന്ന സമയത്ത് ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും. അതുപോലെ തന്നെ സമ്പത്ത് വ്യവസ്ഥയിലും വളരെ ധനികയായ ഒരു സ്ത്രീയോ പുരുഷനോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതായ ഒരു പുരുഷനോ ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും പൊരുത്തപ്പെട്ടും കീഴ്പ്പെട്ടും പോകാൻ കഴിയാതെ വരുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ ഒരിക്കലും അത് മെൻഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ അത് വഷളാവുകയും ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് യേശുവിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റുമായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ യേശുവിനെ പോലും അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവരോട് ചേർന്നത് കുറച്ചുകൂടെ പാടായിരിക്കും അല്ലേ? വിശ്വാസം ഒരു വളരെ പ്രധാനപ്പെട്ട എനിക്ക് എൻ്റെ അറിവനുസരിച്ചിട്ട് ഒരു വിവാഹത്തിന് നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. കാരണം വിശ്വാസത്തെ സറൗണ്ട് ചെയ്താണ് നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും കെട്ടിപ്പടുക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസം തന്നെ വ്യത്യസ്തമാണെങ്കിൽ രണ്ടുപേരും രണ്ട് സ്വർഗത്തെയായിരിക്കും കെട്ടുന്നത്, രണ്ട് കുടുംബത്തെയായിരിക്കും സൃഷ്ടിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതും അവരെ ഉപദേശിക്കുന്നതും സമൂഹത്തിൽ നമ്മൾ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതൊക്കെ രണ്ട് തരത്തിലായിരിക്കും. ഭാര്യ ഒരു തരത്തിൽ കാണിക്കും, ഭർത്താവ് വേറൊരു തരത്തിൽ കാണിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരിക്കലും ബ്ലെൻഡ് ആവില്ല. നമ്മൾ പുറത്തുനിന്ന് കല്യാണം കഴിക്കില്ല എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവരും ദൈവത്തിന്റെ മക്കളല്ലേ, നമ്മൾ അവരെ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ആര് കൊണ്ടുവരും? മിഷണറി ഡേറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് അതിലൂടെ വരുന്നത്. നമ്മൾ ഒരാളെ സഭയിലേക്ക് കൊണ്ടുവന്ന് കല്യാണം കഴിച്ച് അയാളെ രക്ഷയിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. ദൈവം നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിച്ച് നമ്മുടെ ജീവിതം അതോടെ ഇല്ലാതാക്കാനല്ല, ദൈവം നമ്മളെ കൊണ്ട് ഒരുപാട് പേരെ രക്ഷയിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിലൊക്കെ ഇത്തരത്തിൽ വിവാഹ ബന്ധം വിശ്വാസത്തിന് പുറത്തുനിന്ന് വിവാഹം കഴിച്ചവരൊക്കെ വിശ്വാസം വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ഒരു 100-ൽ 5-ഓ 10-ഓ പേര് ഈ വിശ്വാസം എംബ്രേസ് ചെയ്യുകയും വിശ്വാസം വരികയും ചെയ്യുമായിരിക്കാം. ഇപ്പോൾ ഞാൻ ഒരാളെ എൻ്റെ വിശ്വാസത്തിലുള്ള അല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നത് ശരിയാണെന്ന് അവർ പിടിക്കും, ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണെന്ന് ഞാൻ പിടിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു റെഫറി വേണ്ടി വരും. അപ്പോൾ ആ റെഫറി ഏത് വിശ്വാസത്തിലുള്ളവരാണെന്ന് ആശ്രയിച്ച് ഏത് വശം പിടിക്കുന്നതിനനുസരിച്ചിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പോൾ അത്രയും റിസ്ക് വിവാഹ ജീവിതത്തിൽ എടുക്കേണ്ടതായ ആവശ്യമില്ല. ജീൻ ചേച്ചിയുടെ ആ ഒരു നല്ല രസമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്. ജീൻ ചേച്ചിക്ക് എല്ലാവരോടും സ്നേഹമാണെന്ന് എനിക്കറിയാം. അതായത് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഒരു കപ്പിള് ചെന്ന് പെട്ടു, അതായത് മനസ്സിലായി അയ്യോ ഇത് എണയില്ലാപ്പണ ചേർന്നല്ലോ എന്ന്. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ ഒരാളെ ഒഴിവാക്കാൻ പറ്റും? ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ നമ്മളിതിനെ കാണും? തീർച്ചയായും നമുക്ക് അവരെ ഉപദേശിക്കാൻ സാധിക്കും. എനിക്ക് അനുഭവമുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരി ഇതുപോലെ ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ എൻ്റെ അടുത്ത് ചിലപ്പം പിണങ്ങുമായിരിക്കും, ഈ കൂട്ടുകാരി എന്നോട് പിണങ്ങുമെന്നൊരു ഫീലിംഗ് എനിക്കുണ്ടായി. എന്നാലും ഞാൻ പറഞ്ഞു, ഈ ബന്ധം നിനക്ക് പറ്റിയതല്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതല്ല, ഇത് നിനക്ക് നാശത്തിന് അത് വഴിയൊരുക്കുകയുള്ളൂ. അങ്ങനെ ഉപദേശം കൊടുക്കുകയുണ്ടായി. ദൈവം അതിലിടപെട്ടു എന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞു. കാരണം തീർച്ചയായും ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പിണങ്ങിയില്ല, മറിച്ച് ആ ബന്ധത്തിൽ നിന്ന് ഒഴിവാകുകയും അങ്ങനെ പിന്നെ നല്ലൊരു ജീവിതം ആ കുട്ടിക്ക് ലഭിക്കുവാനിടയാവുകയും ചെയ്തു. മാത്രമല്ല ഞങ്ങൾ വീട്ടിലിങ്ങനെ ഈ ചില വിവാഹാലോചനകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറയും ഇന്നയാൾ ഇന്നയാൾക്ക് പറ്റും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ട് പറയാം അത് ശരിയാവില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പറയുമ്പം വൈഫ് പറയും അത് ശരിയാവില്ല. അപ്പോൾ ഈ ശരിയാവില്ല എന്നുള്ളത് ചിലപ്പോൾ ഒരു കാരണം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് കാരണങ്ങളോ കൊണ്ടായിരിക്കില്ല. അപ്പം ഇത് ചേരേണ്ടതായ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് ഇത്. പക്ഷേ ഈ ഘടകങ്ങളൊക്കെ ചിലപ്പോൾ വളരെ അന്തരങ്ങളുള്ളതായ ആൾക്കാർ തമ്മിൽ ചേർന്ന് പോകുന്നുണ്ട്. അത് ദൈവകൃപയാണ്, അത് ചിലപ്പോൾ ദൈവത്താൽ കൂട്ടി വരുത്തിയതായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരികയാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ചേരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ട കാര്യമില്ല. ശരിയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇപ്പം ജീൻ ചേച്ചിയുടെ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞതായിട്ടാണ്, അതായത് വേദനിപ്പിക്കാതെ മറ്റേ പാർട്ണറിനോട് ഇതെങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും, നമ്മൾ തമ്മിൽ മാച്ച് ആവില്ല, എനിക്കിപ്പോഴാണ് ഇത് മനസ്സിലായത് എന്നൊക്കെ പറയേണ്ടി വരില്ലേ? അതെങ്ങനെ നമ്മൾ ശരിക്കും നമുക്കൊരു നമ്മുടെ ഒരു സുഹൃത്താണെങ്കിൽ നമുക്ക് ചെന്ന് പറയാം ജീവിതത്തിൽ നിന്റെ പ്രയോറിറ്റീസ് എന്താണ്,
നിന്റെ ലക്ഷ്യം എന്താണ്, അത് നമ്മൾ എഴുതിയെടുക്കാൻ പറയണം. എഴുതിയെടുത്തിട്ട് ഇതിനെ നിന്റെ ഇപ്പോഴത്തെ പാർട്ട്ണർ എങ്ങനെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ പർപ്പസ്ലി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ചർച്ചയായിരുന്നു. പലർക്കും ചോദ്യമുള്ള ഒരു ഏരിയയും കൂടെയാണിത്. ഇതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാം, പക്ഷേ ചെറിയൊരു ബ്രേക്കിന് സമയമായി. പ്രിയ പ്രേക്ഷകരെ, ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ഞങ്ങൾ വേഗം തന്നെ തിരികെ വരാം. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്, പോയി കളയരുത്. പ്രിയ പ്രേക്ഷകരെ, അഡ്വന്റിസ്റ്റ് ഹോമിലേക്ക് വീണ്ടും സ്വാഗതം. പാസ്റ്റർ ജോസ്, ജിൻ ചേച്ചി, വളരെ രസകരമായിട്ടുള്ള ചർച്ചയായിരുന്നു. അതായത് അൺവീക്കിലി യോഗ് വിത്ത് അൺബിലീവേഴ്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എല്ലാ പെണ കൂടരുതെന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അഡ്വന്റിസ്റ്റുകാർ തമ്മിൽ എണയില്ലാ പെണ കൂടാനുള്ള സാധ്യതകളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ വിശ്വാസികൾ തമ്മിൽ കല്യാണം കഴിക്കുന്നതെല്ലാം സക്സസ്ഫുൾ ആകണം എന്നില്ല. ഇണയില്ലാ പിണ എന്ന് പറയുന്നത് മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതായ ഘടകങ്ങൾ ഉണ്ട് എന്നറിഞ്ഞു വെച്ചിട്ടും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അത് ഈക്വലി യോക്ഡ് ആകില്ല. അപ്പോൾ ഈ അഡ്വന്റിസ്റ്റുകാരിൽ തന്നെ എന്നെപ്പോലെയാണ് അദ്ദേഹവും, അല്ലെങ്കിൽ എൻ്റെ അത്രയും കാലിബറുള്ള ഒരാളാണ് എന്ന് വെച്ച് ഞാൻ വിവാഹം കഴിച്ചിട്ട് അത് നേരെയാകണമെന്നില്ല. പക്ഷേ അത് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഞാൻ വിവാഹം കഴിക്കുന്നതെന്ന് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്കാരത്തിൽ ഈ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഈ ബന്ധുക്കളുമായിട്ടും അല്ലെങ്കിൽ അവരുടെ അടുത്ത സുഹൃത്തുക്കളുമായിട്ടൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ആലോചിക്കാറുണ്ട്. അത് നല്ലൊരു രീതിയാണ്. അത് ശരിയാണ്. നമ്മളിപ്പോൾ ഒരാളെ കണ്ടുവച്ചിട്ട് ആ ആളെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഒരു ആസ്പെക്റ്റ് അല്ലേ? നമ്മളൊരു കടുംപിടുത്തം പോലെ പ്രാർത്ഥിക്കാൻ പാടില്ല. വാശി പിടിച്ച് ഇന്ന ആളിനെ എനിക്ക് തരണമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെ കടുംപിടുത്തത്തോടെ പ്രാർത്ഥിക്കഴിഞ്ഞ് കഴിയുമ്പം ദൈവം വിചാരിക്കും ആ എന്തായാലും ഇത്രയും കടുംപിടുത്തം പിടിക്കുമ്പം അത് അനുവദിച്ചു കൊടുക്കാം. പക്ഷേ അനുവദിച്ചു കൊടുത്താലും പിന്നെ അതിന് ഒരു തുടർന്നൊരു സപ്പോർട്ട് ചിലപ്പം എല്ലാവരിൽ നിന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അല്ലെങ്കിലും അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലാൻ അല്ലെങ്കിലും ദൈവം ഇങ്ങനത്തെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും വേദപുസ്തകത്തിൽ അതിൽ ഒരുപാട് അടയാളങ്ങൾ എക്സാമ്പിൾസ് ഉണ്ട്. എനിക്കിത് തരണം എന്ന് പറഞ്ഞ് ദൈവത്തോട് ചോദിച്ചു, ദൈവം അത് കൊടുത്തു. കാടപ്പക്ഷി ചോദിച്ചാൽ മക്കൾക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം കാടപ്പക്ഷി കൊടുത്തു. പക്ഷെ അവരാരും സ്വർഗം കനാൻ ദേശത്ത് പോയില്ല. ഹിസ്കിയാവ് നീട്ടിത്തരണം, വയസ്സ് നീട്ടിത്തരണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തു. പക്ഷെ അത് അവൻ്റെ നാശത്തിലേക്ക് ഭവിച്ചു. പക്ഷേ ദൈവഹിതമാണെങ്കിൽ എനിക്ക് നൽകണമേ, അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം എനിക്ക് യോഗ്യമായ ഒരു പുരുഷനെ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിനല്ലാതെ വേറൊരാൾക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് ഒരു സോൾമേറ്റിനെ തരാൻ ആർക്കും കഴിയില്ല. അത് ശരിയാണ്. അപ്പോൾ നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജീവിത പങ്കാളിയെ കുറിച്ചാണ് പറഞ്ഞത്. മാത്രമല്ല, ഈ സാധാരണ ആൾക്കാർ പറയുന്നത് ഈ വിവാഹത്തിനോട് അടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്, ഒരു നേരം ഒരു ദിവസം. കാരണം അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നോ? ഞാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം കല്യാണാലോചന വരുമ്പോഴേ തുടർച്ചയായിട്ട് ഇതിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം അല്ലേ? ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, അല്ലാതെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തീരുമാനമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അത് മോശമായി കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ നമ്മൾ അത് വെച്ച് അനുഭവിക്കും. അത് നല്ലതാണെങ്കിൽ അത് ജീവിതം മൊത്തം ആസ്വദിക്കും. അപ്പോൾ ഈ ഒരു ഇതിന് ഒരു മുന്നോടിയായി ഒരു കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ ജീവിക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് വളരെ ആലോചന ഇല്ലാതെ നമ്മൾ ഈ ഒരു എടുത്തുചാട്ടം നടത്തിക്കഴിഞ്ഞാൽ പിന്നത്തെ കാലത്ത് നമ്മൾ ഇതിനെ കുറിച്ച് ദുഃഖിക്കുകയും ഈ വിവാഹത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നമ്മുടെ സമയങ്ങളെയും ചെയ്യും. എൻ്റെ അടുത്ത് ഇങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ട്, എടാ ദൈവം തരും എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, കണ്ണു തുറന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എഫേർട്ട്സോ സ്റ്റെപ്സോ എടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ പറ്റില്ല.
ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ദൈവം ഒരു പെണ്ണിനെ ഒരുക്കി എൻ്റെ മുമ്പ് കൊണ്ടു തന്നു, അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. അപ്പോൾ ഞാൻ പറയുകയാണ്, ദൈവമേ ഞാൻ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്ന് ചിന്തിച്ച് പോയി കഴിയുമ്പോൾ ആ പെങ്കൊച്ചിനെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും. പിന്നെ നമുക്ക് വേണ്ടി ഒരു ഒരു കല്യാണ ആലോചന ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പറയും എനിക്ക് ഇതിനേക്കാളും നല്ലത് അതായിരുന്നു. പിന്നെ നമ്മൾ ചിന്തിക്കും എനിക്ക് അതുപോലൊരു പെങ്കൊച്ചിനെ കിട്ടണം. എനിക്കറിയാം എൻ്റെ കൂടെ പഠിച്ചതായ ഒരു സുഹൃത്ത് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, ആ കുട്ടിയെ തന്നെ കെട്ടണമെന്ന് ആഗ്രഹിച്ചു, ആ കുട്ടിയെ വേറെ ആൾ കെട്ടിക്കൊണ്ടുപോയി, ഇപ്പോഴും കെട്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ചില ഭാവനകളുണ്ട്, എനിക്ക് അതുപോലത്തെ ഒരു കുട്ടിയെ കിട്ടണം. ലോകത്തിൽ എനിക്ക് തോന്നുന്നില്ല അതുപോലത്തെ ഒരു കുട്ടി വേറൊരു കുട്ടി ഉണ്ടാകുമോ എന്ന്. അത് ശരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണും കാലും കൈയും ഒക്കെ തുറന്നിരിക്കണം. നമ്മൾ നമുക്കിഷ്ടമുള്ളതായ നമുക്ക് ചേരുന്നതായ ഒരു കുട്ടിയെ കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ളതായ ഒരു സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ലീഡ് ചെയ്യാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തെ ഇങ്ങനെ എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതായത് നമുക്കൊരാളെ കണ്ടുപിട്ടി, ഓക്കെ ഈ ഒരു കുട്ടി എനിക്ക് നല്ലതായിരിക്കും എന്ന് തോന്നുവാണെങ്കിൽ അടുത്ത എന്താ ചെയ്യേണ്ടത്? അത് നമ്മുടെ വിശ്വാസികളുടെ കാര്യത്തിൽ പേരൻസുമായിട്ടൊന്ന് ആലോചിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. കാരണം നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവർ എപ്പോഴും അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പേരൻസ് എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്തവരാണ്. അപ്പോൾ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യരായവരെ നോക്കുന്നതിനും കാണുന്നതിനും ഒക്കെ അവർക്ക് ഒരു വലിയ പങ്കുണ്ട്. അപ്പം അവരോട് ആലോചിക്കുമ്പോൾ അവര് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ അവർക്ക് ഒരു പകുതിയെങ്കിലും സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയും നമുക്കൊന്ന് ആലോചിക്കാം, നമുക്കൊന്ന് നോക്കാം. പിന്നെ ഒരുപക്ഷെ അവരുമായി ബന്ധപ്പെട്ടതായ അവരുടെ സുഹൃത്തുക്കളോ അവരുടെ പേരൻസോ അല്ലെങ്കിൽ ഒരു ഫാർ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സിനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ തക്കൊണ്ട് സാധിക്കും. പിന്നെ നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുൻപ് എല്ലാം ഇങ്ങനെ പഞ്ചസാരയിൽ പൊതിഞ്ഞായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ ആ പഞ്ചസാര പാഠം മാറ്റി നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കാണാനുള്ള സാർ പ്രപ്പോസ് ചെയ്തായിരുന്നോ? പ്രപ്പോസ് ചെയ്തല്ലേ. ഓക്കെ, പുരുഷന്മാരെ സൈഡിൽ നിന്ന് തന്നെ പ്രപ്പോസൽ വരണമെന്നുള്ള ഒരു സൈഡുണ്ടോ? അങ്ങനെ വരുന്നത് നല്ലതാണ്, അത് അങ്ങനെ തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, വളരെ രസകരമായ ചർച്ചയായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇതെല്ലാവരെയും പ്രേക്ഷകരെയൊക്കെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ സമയമായി. ചെറിയൊരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തതായ വിഷയങ്ങളൊക്കെയും അനേകർക്ക് ഗുണകരമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബത്തെ നയിക്കുകയും നടത്തുകയും ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവമാണെന്ന് മനസ്സിലാക്കി അങ്ങയ്ക്ക് കീഴ്പ്പെട്ട് ജീവിപ്പാൻ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ജീനി ചേച്ചി, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് നന്ദി. പാസ്റ്റർ ജോസ് പ്രകാശ്, ഒത്തിരി എനർജറ്റിക് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു. ഇതിൽ പങ്കെടുത്തതിന് നന്ദി പറയാം. താങ്ക് യു. പ്രിയ പ്രേക്ഷകരെ, ദൈവം തിരഞ്ഞെടുക്കുന്ന ഓരോ ജീവിത പങ്കാളികളെയും കണ്ടുമുട്ടാനായിട്ട് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഈ പ്രോഗ്രാം കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അഡ്വന്റിസ്റ്റ് ഹോം. ഹോപ്പ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സിലേക്ക് ബന്ധപ്പെടാം.